ഹാസ്യവേഷങ്ങളിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ നടിയാണ് തെസ്നി ഖാൻ. പ്രധാനമായും ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള തെസ്നി ഖാൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും മലയാളികൾക്ക് അറിയില്ല. ബിഗ് ബോസ് സീസൺ ടുവിൽ പങ്കെടുത്തപ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല തെസ്നി ഖാൻ. അതുകൊണ്ട് തന്നെ 52 വയസ്സിലും വിവാഹം കഴിക്കാതെ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന ചോദ്യം നടി പതിവായി കേട്ടിരുന്നു. എന്നാലിപ്പോൾ നടി വിവാഹിതയായെന്നും എന്നാൽ ആ ബന്ധം തുടരാൻ സാധിക്കാതെ കണ്ണുനീരോടെ അവസാനിപ്പിക്കേണ്ടി വന്നതുമായ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. തെസ്നിയുടെ പിതാവ് അലി ഖാൻ പ്രശസ്ത മജീഷ്യനായിരുന്നു. അതുവഴിയാണ് തെസ്നിയും കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആദ്യകാലങ്ങളിൽ തെസ്നി ഖാൻ പിതാവിൻ്റെ സഹായി എന്ന നിലയിൽ പല മാജിക് ഷോകളിലും പങ്കെടുത്തിരുന്നു. പിന്നീട് കൊച്ചിൻ കലാഭവനിൽ പഠിച്ചു. 1988 തൻ്റെ 18 വയസ്സിലാണ് തെസ്നി ഖാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ഡെയ്സി എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിൽ ഡെയ്സിയുടെ ക്ലാസ്മേറ്റ് ആയിട്ടായിരുന്നു ആദ്യ വേഷം. തുടർന്ന് വൈശാലി, മൂന്നാം പക്കം, ദശരഥം, ഇൻ ഹരിഹർ നഗർ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ തൻ്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ പതിപ്പിക്കുവാൻ തെസ്നിക്ക് കഴിഞ്ഞു. സാധാരണ മുസ്ലിം പെൺകുട്ടികൾ 18 തികയും മുന്നേ വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്ന കാലത്താണ് തെസ്നി ഖാൻ സിനിമയിലേക്ക് എത്തിയതും പ്രശസ്തി നേടിയതും. അതുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ഏറെ വൈകുകയും ചെയ്തു. അങ്ങനെ 35 വയസ്സിലാണ് തെസ്നി ഖാൻ വിവാഹിതയായത്. വൈകിയുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ഏറെ പക്വതയോടെയും പ്രതീക്ഷയോടെയുമാണ് തെസ്നി വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും. വിവാഹം കഴിച്ചതുമെല്ലാം പക്ഷേ പ്രതീക്ഷിക്കാതെ നടന്നതെല്ലാം ആ ദാമ്പത്യ ജീവിതം തകിടം മറിക്കുകയായിരുന്നു. തനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമായാണ് ഇപ്പോൾ ആ ജീവിതത്തെ തെസ്നി ഖാൻ കാണുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ലളിതമായ ചടങ്ങിൽ നടന്ന വിവാഹമായിരുന്നു അത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലായി. ഒരു തരത്തിലും തെസ്നിയെ നോക്കുന്ന ആളായിരുന്നില്ല ഭർത്താവ്. ഒരു ഭാര്യയ്ക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു നൽകിയിരുന്നില്ല. കല്യാണമെന്ന് പറയുമ്പോൾ തന്നെ വിവാഹം കഴിച്ച പെണ്ണിനെ സംരക്ഷിക്കുന്ന ഭർത്താവിനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ തെസ്നി എന്തെങ്കിലും ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നായിരുന്നു ഭർത്താവിൻ്റെ ചിന്ത. വീട്ടു ചെലവിന് പോലും കാശു തരാതെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അന്വേഷിക്കാത്ത ഒരാളായിരുന്നു ഭർത്താവ്. മാത്രമല്ല തെസ്നിയുടെ കഴിവുകൾക്ക് ഒരു തരത്തിലും പിന്തുണയും നൽകിയിരുന്നില്ല. കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട, ഒതുങ്ങി ജീവിക്കാമെന്നായിരുന്നു തെസ്നി കരുതിയിരുന്നത്. പക്ഷേ തന്നെ നോക്കാത്ത ഒരാൾക്കൊപ്പം എങ്ങനെ ഒരു തൊഴിലില്ലാതെ ജീവിക്കും എന്ന ചിന്ത തെസ്നിയെ മാനസികമായി തളർത്തി. അതുമാത്രമല്ല തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി തെസ്നിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തളർന്നിരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ കൂട്ടുകാർ തന്നെ തെസ്നിയെ പിന്തുണച്ച് എത്തിയത്. ഇത്തയ്ക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട്, ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി മുന്നോട്ട് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ആ ദാമ്പത്യ ബന്ധം വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു തെസ്നി ഖാൻ. അങ്ങനെ 2 മാത്രം നീണ്ടുനിന്ന ആ ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ചു. അതിനുശേഷം സിനിമയിലും മറ്റുമായി തെസ്നി തിരക്കുകളിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് പോക്കിരി രാജ, കാര്യസ്ഥൻ, പാപ്പിയപ്പച്ച തുടങ്ങി എണ്ണിയാൽ തീരാത്ത ചിത്രങ്ങളിലൂടെ മലയാളി മനസ്സ് കീഴടക്കി തെസ്നി ഖാൻ മുന്നേറി. അതിനുശേഷം അയാളെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോലും നിന്നില്ല. ഇപ്പോൾ അയാൾ വേറെ വിവാഹം കഴിച്ചു എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് തോന്നിയിട്ടുമില്ല. സന്തോഷകരമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. അച്ഛൻ മരിച്ചു. മരണം വരെ തൻ്റെ അമ്മയെ നോക്കണം എന്ന ചിന്ത മാത്രമാണ് തെസ്നിക്ക് ഇപ്പോഴുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ